a ti. Thank you. പത്രക്കാരനും ഇതിനെ കുറിച്ച് ഒന്നും എഴുതാൻ ധൈര്യപ്പെടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ, പോലീസര്, ഗുണ്ടാത്തലവൻ. ഒരിക്കൽ ഒരാൾ ഇതിനെ കുറിച്ച് എഴുതി 5 വർഷം മുമ്പ്. വൺ മിസ് ബിനോയ് ചൗധരി ഈസ് നോ മോർ. ശവംപൂരം കണ്ടുകിട്ടി. നീ പേടിക്കണ്ട, എന്നെ അവൻ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അവന്റെ സാമ്രാജ്യത്തെ കുറിച്ച് ഞാൻ ഒരു കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട്. അവൻ എഴുതി വരട്ടെ. ദാറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് ഹിസ് എംപയർ. ഈ രാജ്യത്ത് നീതി ന്യായമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് പേടിക്കാൻ പറ്റൂ. എന്തിനാ ഈ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്നത്? ഈ ലോകത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു, അതെന്തെങ്കിലും എഴുതിക്കൂടെ? ഇവിടുത്തെ അണ്ടർവേൾഡ് കേൾക്കണ്ട, അണ്ടർവേൾഡും കള്ളക്കെടുത്തു. ഇത്ര തൊട്ടാവാടിയാണല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ ഒരു സാധനം എഴുതിയില്ലെങ്കിൽ പിന്നെന്താ പത്രപ്രവർത്തനത്തിന് ഒരു ത്രില്ല്? നീ വേണ്ട എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ. ഇപ്പൊ എഴുതുന്ന ചെറിയൊരു സാധനം കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കാൻ ഇനി മാസങ്ങൾ വേണ്ടി വരും. അതിനുമുമ്പ് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ഈ ലേഖനം നാളെ പ്രസി കൊടുത്താൽ ഐ ആം 3 for 1 week. ഒരാഴ്ച നമുക്കൊന്ന് തകർത്ത് വാരണം. സുകുമാരസ്വാമിന്റെ വൈഫല്ലേ? എന്റെ പേര് ജേക്കബ്. ഞാൻ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റില്. ഞാൻ കാര്യം പറഞ്ഞ തെറ്റിദ്ധരിക്കുന്നു. സുകുമാര സാറിനോട് പറയുവരും. സുകുമാര സാർ എഴുതിയ ആ ലേഖനം വലിയ അപകടത്തിലായി. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ആ റോബർ. ഞങ്ങൾ മറ്റ് സ്റ്റാഫുകളൊക്കെ പേടിച്ചാണ് കഴിയുന്നത്. മാനേജ്മെന്റ് സുകുമാര സാറിന്റെ കൂടെയാണ്. പത്രത്തിന്റെ സർക്കുലേഷൻ കൂടുമല്ലോ എന്ന് പറഞ്ഞു. അവര് സപ്പോർട്ട് ചെയ്യും. അതൊക്കെ വലിയ ആളുകളാ, ഒന്നും വരാൻ. നമ്മൾ ഈ അന്യനാട്ടിൽ വന്ന് ഇവിടത്തെ ഈ അണ്ടർവേൾഡ് ലിസ്റ്റിപ്പെടുകയെന്ന് പറഞ്ഞാൽ റോബർട്ടിനെ കുറിച്ച് ഇനിയും എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ടെന്നാ കേട്ടത്. സാറിനോട് അതൊന്ന് പറഞ്ഞ് ഇരക്കണം. റോബർട്ടിനെ കുറിച്ച് സുകുമാരിനെ എഴുതിയ ലേഖനം അച്ചിലായിട്ടുണ്ട്. ഭയങ്കര കൈവിണ്ടല്ലേ. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരും പറയുന്നത് ഇത്തിരി അപകടം പിടിച്ച പണിയാണെന്നാ. പേടിക്കണ്ട,
ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല. ഓടാൻ ശ്രമിക്കരുത്, വിളിച്ച് കൂടുകയരുത്. അതുകൊണ്ടൊന്ന് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ആരും വരില്ല, അഥവാ വന്നാലും എന്നെ കണ്ടാൽ ഭയന്നോടും. ഐ ആം റോബർട്ട്, റോബർട്ട് ഡിസൂസ. എന്റെ പേര് കേട്ടപ്പോ തന്നെ പേര് തോന്നുന്നല്ലേ. അവര് സ്റ്റൈലിന് റോബർട്ട് ഡിസൂസ എന്നൊക്കെ പറഞ്ഞതേ ഉള്ളു. പിന്നെ ഞാൻ ആള് പാവ, സ്നേഹമുള്ളവരടുത്ത് ഞാൻ പഞ്ച പാവ. നിങ്ങളെ, എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു വിരോധവും ഇല്ല. നമ്മളൊക്കെ മലയാളികളാണ്. വൈക്കിപ്പിറപ്പിന് വേണ്ടി അന്യ നാട്ടിൽ വന്ന് കഷ്ടപ്പെടും. അങ്ങനെയുള്ള നമ്മൾ തന്നെ തമ്മിൽ തല്ലേണ്ട വല്ല കാര്യമുണ്ട്? സുകുമാരൊരു പത്രപ്രവർത്തകൻ, ഞാനൊരു കള്ളക്കടത്തുകാരൻ, എന്റെ കാര്യം പത്രത്തിൽ നാറ്റിക്കേണ്ട വല്ല കാര്യം അയാൾക്കുണ്ടോ? അല്ല, ഉണ്ടോ? നിങ്ങൾ തന്നെ പറ. സാധാരണ ഏതെങ്കിലും ഒരു നാറി എന്നെ കുറിച്ച് മോശമായെഴുതിയാൽ കൊന്നുകളയുകയാണ് പതിവ്. ഇവിടെയും കൊല്ലാൻ തന്നെയാണ് വന്നത്. നിന്നെയും ഈ കൊച്ചിനെയും നിന്റെ മറ്റവനെയും എല്ലാത്തിനെയും. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഏതായാലും ഇത്തവണ ഞാൻ ക്ഷമിച്ചു. സുകുമാരന് ഞാൻ ഒരവസരം കൂടെ കൊടുക്കും. എന്നെ കുറിച്ച് അയാൾ ഇനി എന്തൊക്കെയോ മോശമായി എഴുതുന്നു എന്ന് കേട്ടു. അതെങ്ങാനും പബ്ലിഷ് ചെയ്യാൻ ഇടവന്നാൽ. ആ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, പെങ്ങൾ പേടിക്കും. ആ അവരോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു എന്ന്. കുഞ്ഞിന്റെ പേരെന്താ? കൊച്ചിന്റെ പേരെന്താ? അഞ്ജു. ആ അഞ്ജു, നല്ല പേര്, സ്വീറ്റ് പേര്. ഇനി അതൊക്കെ അവന്റെ വെറും വരട്ടിലല്ലേ. കൊല്ലാൻ വന്നവനാണ് കൊന്നുകൂടെ. എന്തൊരു വാചകം! സുഹൃത്ത്, ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. എനിക്ക് ആകെ പേടിയാവുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ. അങ്ങനെ ഭയപ്പെട്ട് ഓടാനാണെങ്കിൽ ജീവിതത്തിൽ ഓടാനേ സമയം കാണും. എനിക്ക് ഈ ഫിലോസഫി ഒന്നും കേൾക്കണ്ട. സുഹൃത്ത്, നമുക്ക് ഈ ജോലി വേണ്ടെന്ന് വെക്കാം. നാട്ടിൽ പോയാലും നമുക്ക് സുഖമായി കഴിയാനുള്ള വകയുണ്ടല്ലോ. അത് ശരി. അപ്പൊ പട്ടിണി പേടിച്ചാണോ ഞാൻ ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത്? അല്ലല്ലോ. നീ അവനെ കണ്ട ആകെ ഷോക്കായിരിക്കും. നിനക്കിതൊക്കെ ഒരു പുതുമേ, അതുകൊണ്ട് ഞാനിതൊക്കെ കുറെ കണ്ടവാ. നീ ഇത് കണ്ടോ? റോബർട്ട് എഴുതരു എന്ന് പറഞ്ഞ പീച്ചിന്റെ പത്താം ഇന്നത്തെ എഡിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ എന്നെ എന്താ ചെയ്യണമെന്ന് ഒന്ന് കാണണമല്ലോ. വേണ്ട, നീ ഒന്നും പറയണ്ട. പൊതുവെ എന്നെ മൂടോട്ടാക്കല്ലേ. ആ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് 6 വരും. നമുക്ക് ഇന്നൊരു നാടകത്തിന് പോകാം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. രാത്രി ചാപ്പാടും കൊടുക്കണം. പോലീസാ പരിചയപ്പെടുത്താം. ആരോ ആവണി തിങ്കളോ ദൂരേ മാമല.